ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. എന്താണ് ഇത് എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ എന്താ സംഭവമാണ്, എന്ത് ഐറ്റമാണ് എന്ന് പറഞ്ഞൊരു വലിയൊരു ക്യൂരിയോസിറ്റി ഇതിലുണ്ട്. സിനിമയ്ക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പേരാണ്. ഞങ്ങൾക്ക് തോന്നിയത് ഡയറക്ടറിന് വട്ടാണോ തോന്നുന്നത്. ലോർഡ് ലിവിങ്സ്റ്റൺ ആണ് ഇതിൻ്റെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഒക്കെ ഞാൻ വരുമ്പോൾ ലോർഡ് ലിവിങ്സ്റ്റൺ ഞാനായിരിക്കുമോ എന്നുള്ള ഒരു വലിയ അതിമോഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി അങ്ങനത്തെ ഒരു യാതൊരു രീതിയിലുള്ളൊരു എക്സ്ട്രാ പരിഗണന ആർക്കും ഈ സിനിമയിലില്ല. ക്യാരക്ടറൊന്നുമല്ല, ഒരു കാർഡാണ്. ഈ കാർഡിന് ഞാൻ ഇട്ടിട്ടുള്ള പേരാണ് ലോർഡ് ലിവിങ്സ്റ്റൺ. കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യത്തിനാണ് ഞാൻ 7000 കണ്ടി എന്ന് പേരിട്ടിരിക്കുന്നത്. ആനക്കൊമ്പല്ല മോനെ, തുമ്പിക്കയ്യാടാ. ടൈറ്റിൽ കേട്ടിട്ട് ഫസ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് ഈ ടൈറ്റിൽ കേട്ടത് ഫസ്റ്റ്. സോ ഞാനും അമ്മയും കുറേ നേരം ഇരുന്ന് ചിരിച്ച് ഈ കണ്ടി എന്താണ് സംഭവം, 7000 കണ്ടി. സോ എല്ലാവരോടും ചോദിച്ചാൽ എന്തായി കണ്ടി. സോ ഫസ്റ്റ് ടൈം എനിക്ക് പേര് കേട്ടപ്പോൾ ഒന്നുമേ പുരിയില്ല. ആക്ച്വലാ ஒரு லார்ட் லிவிங்ஸ்டோன் 7000 கண்டி அப்படின்னாங்க. லார்ட் லிவிங்ஸ்டோன் புரிஞ்சது 7000 கண்டிக்கு மீனிங் என்னன்னு தெரியல. ஃபர்ஸ்ட் ரியாக்ஷன் வாஸ் നോട്ട് സ്റ്റോപ്പ് ലാഫ്. പിന്നെ അൻലേട്ടൻ്റെ മൂവീസ് എല്ലാം വളരെ ഡിഫറെൻ്റാണ്. അൻലേട്ടൻ ചെയ്ത രണ്ട് മൂവീസിൻ്റെയും ടൈറ്റിൽസ് വളരെ ഡിഫറെൻ്റാണ്. ബീറ്റ് നോട്ട് കാർണോ ആയാലും സപ്തമശ്രീ ആയാലും. അപ്പോൾ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ. അങ്ങനെ കുറച്ച് ദിവസം ഫ്രീ ആയി വയ്ക്കുക, എൻ്റെ പടത്തിൽ അഭിനയിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു പടത്തിൻ്റെ പേര് കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേൾക്കണം, സംതിങ് വിൽ ബി ക്യൂരിയസ് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കേൾക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. ഞാൻ പെട്ടെന്ന് നന്ദപ്പെട്ടു. 7000 കണ്ടി ലോർഡ് ലിവിങ്സ്റ്റൺ എന്തെന്താ അപ്പം ഇത് എങ്ങനെയാണ് കണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറോഗേറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ഒന്നല്ല. പെട്ടെന്ന് നമുക്ക് ഈ 7000 കണ്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ മരത്തിനൊക്കെ കണ്ടി അളവിലാണ് തൂക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടി ഒരു ഒരു ഏരിയ വൈസ് മെഷർ. കാരണം 25 ഹെക്ടർ ഒരു കണ്ടിയാന്നൊക്കെ പറയും. എനിക്ക് നല്ല പേരാണ്. പുള്ളിയുടെ എല്ലാ സിനിമയിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്. LL7KK അതിൻ്റെ ഷോർട്ട്. LL7KK ഉണ്ട്. ഓക്കെ. എൻ്റെ ക്യാരക്ടർ പേര് സാം. ഐ ആം ആക്ച്വലി അഡ്വെഞ്ചറിസ്റ്റ് ഇൻ ദ ഫിലിം. വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. എന്താണ് ആ ക്യാരക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. ക്യാരക്ടറിൻ്റെ പേര് മധു എന്നാണ്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒപ്പം വളരെ ബോൾഡാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതുപോലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കിത്തിരി ഡൗട്ടുണ്ട്. ഉണ്ടോ? ഞാൻ ചെയ്യുന്നൊരു മലവേടൻ്റെ ക്യാരക്ടറാണ്. ഒരുപാട് വ്യത്യസ്ത ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഇതൊരു ചലഞ്ചാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നീലകണ്ഠൻ എന്നാണ്. ഇദ്ദേഹം ഒരു പ്രൊഫസറാണ്. വളരെ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഡിഗ്രിയൊക്കെ എടുത്ത് അതിൻ്റെ PhD ഒക്കെ എടുത്തിട്ട് അതിൽ മാത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫസറാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു സസ്പെൻസാണ്. അത് തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു അല്ല പറഞ്ഞു പോയിക്കതാ. എൻ്റെ കഥാപാത്രം ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന വഴി എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ട് ഇവിടെ കഥ മൊത്തം പറഞ്ഞു കാട്ടിൽ വന്നു ചേരുന്ന ഒരു സംഭവമാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. എൻ്റെ ക്യാരക്ടറാണെങ്കിൽ പോലും എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അപ്പിയറൻസിലും ഒരു ഗെറ്റപ്പിലായിരിക്കും കാണുന്നത്. ഈ വേഷത്തിലല്ല ഞാൻ വരുന്നത്. അപ്പം എല്ലാവരുടെ കാര്യങ്ങളും അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഒരു പെക്യുലാരിറ്റി, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്ക്ലൂസിവിറ്റിയാണ് ശരിക്കും ഈ സിനിമയെ ചിലപ്പോൾ ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും, മലയാള സിനിമകളിൽ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ നിന്നും എടുത്ത് മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള റോളാണ്. അത് ചാക്കോച്ചൻ, സണ്ണി, ഞാൻ, ചെമ്പൻ, വേണു അങ്കിൾ, റീനു മാത്യൂസ്, സുധീർ ഏട്ടൻ, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഭരത്, തമിഴ്നാടൻ ഭരത്. ഇത്രയും പേര് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ക്രീൻ സ്പേസ് കൊടുക്കണം. എല്ലാവരും ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അതൊന്നാണ്. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു കോർപ്പറേഷൻ കാരണം എനിക്കൊരു ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്നു, ലൊക്കേഷനിൽ വരുന്നു, ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലൊക്കേഷനിലെത്തി മേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും കുറേ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വേണം മെയിൻ സെറ്റ് ഇട്ടിരിക്കുന്ന ലൊക്കേഷനിലെത്താൻ വേണ്ടിയിട്ട്. ഡയറക്ടർ എപ്പോഴും നമ്മളെല്ലാം ഒന്നിച്ച് എപ്പോഴും എല്ലാവരും ഒന്നിച്ച് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് ചെയ്യുന്നവരാണ്. പിന്നെ കെട്ടിപ്പിടി ഡയറക്ടർ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തരും. ആ ഉമ്മ ആണായിരുന്നേ നമുക്ക് ഉമ്മ കിട്ടായിരുന്നേ നമുക്കൊരു എനർജി വരും അല്ലേ. മിക്കവാറും ഞങ്ങൾ കാട്ടിലൂടെ വാക്ക് ചെയ്യണം, ട്രക്കിങ്ങും ആ ഒരു ഇതിലുള്ള ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഈ അട്ടകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഫണ്ണാണ് അല്ലേ. ഇടയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാത്ത ഇവിടെയൊക്കെ കയറി വരും. വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ആ ഒരു എഫേർട്ട് എടുക്കുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ആംബിയൻസ് ആണ് ഈ യൂണിറ്റിലുള്ളത്. ആനയൊക്കെ വരരുത് ഞങ്ങളിങ്ങനെ കൊട എന്നൊക്കെ പറഞ്ഞു കിട്ടും. പക്ഷെ ആനകൾ ഇവിടെ അഭിനയം കണ്ട് പേടിച്ചോടി പോകുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇല്ല, ഇവിടെ ഭയങ്കര നല്ല അഭിനയമാണ്. ആനകളൊക്കെ ഇവിടെ അഭിനയം കണ്ട് അന്നം വിട്ട് കൊന്നം പിടിക്കിരുന്നിട്ടുണ്ട്. പോരാ, എത്ര പോരാ. ഇതാണ് സീനിയേഴ്സിനോട് ഒരു ബഹുമാനവും ഈ സെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കട്ടെ. ഇതുപോലെ ഒരു യങ്സ്റ്റർ ഗ്രൂപ്പിൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഫുൾ യൂത്ത്. മുമ്പത്തെ മൂവീസെല്ലാം നമ്മുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് വളരെ എൻജോയബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഷൂട്ടാണിത്. ഇവരുടെ കൂടെയുള്ളതെന്ന് വെച്ചാൽ അല്ല, ഞാനപ്പോൾ യൂത്തിൽ പെടില്ലേ, എനിക്കിത് മനസ്സിലായില്ലേ. എന്തായാലും വേറെ പറയാം. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സോ കോൾഡ് യൂത്തുകളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. റീനുവിൻ്റെ കൂടെ മാത്രമാണ്. റീനുവിനെ സുധീറിൻ്റെയും നെടുമുടി വേണിച്ചേട്ടനും മുതലായ യൂത്തുകളുടെ കൂടെയാണ് ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കി യൂത്തുകളിലൂടെ ഞാൻ ഈ ഫിലിമിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ യൂത്തുകൾ കൊള്ളാം, വളരെ നല്ല എനർജിയാണ്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ മമ്മൂക്കയാലും ലാലേട്ടനായാലും ഒക്കെ ഒരു സീനിയർ ആക്ടേഴ്സ് ആയിട്ട് തമാശയാണെങ്കിലും ഒക്കെ. ഇപ്പം ഇതിപ്പോൾ യങ്സ്റ്റർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തമാശ പറയുമ്പോൾ ഒരു ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് പറയാമോ പറയാൻ പാടില്ലയോ. ഇതിൻ്റെ ഒരു ആർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദി വേൾഡാണ്. ഒരു 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 ഗംഭീര സെറ്റ് ഇട്ടുണ്ട്. സെറ്റ് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞ ഉടനെ അത് ആ സെറ്റ് പിന്നെ അഴിച്ച് കളയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെറ്റ് ആർക്കും കാണണം എന്ന് വിചാരിച്ചാലും കൂടി കാണാൻ പറ്റില്ല. അത് അത്രയ്ക്ക് മാഗ്നിഫിസൻ്റാണ്. ഞങ്ങളുടെ ഫസ്റ്റ് മൂവി ആക്ച്വലി റിലീസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഈ വർഷത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു അത്. പിന്നിപ്പം ഞങ്ങൾ റിലീസ് ഈ അടുത്ത മാസം ചെയ്യുന്ന പടം ബാഹുബലി. അതും ഒരു വലിയ പടമാണ്. ഇന്ത്യയിലത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ, സിനിമ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ പടമായിരിക്കും അത്. പ്രൊഡക്ഷനിൽ ഞങ്ങളുടെ ആദ്യത്തെ മലയാള പടമാണ് അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. വിഷ്വലി ഗംഭീരമായിരിക്കും. അതുമാതിരി ഇതിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അത് നമ്മളെ ലൈഫ് ഓഫ് പൈ ഒക്കെ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇതിൽ ഗ്രാഫിക്സ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് സൗണ്ട് വൈസ് രാധാകൃഷ്ണനാണ് ഇതിൽ. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യണത് രാധാകൃഷ്ണനാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മാജിക് ഇതിൽ കാണാം. ഈ இந்த மாதிரி ஒரு பெரிய செட்டப்பில் இவ்வளோ பெரிய ஒரு ஒரு so many people are working and so many big casting-ஆன ஒரு ஃபிலிமில் ஒரு டைரக்டர் இவ்வளோ ரிலாக்ஸ்டாக இருக்கிறது வந்துட்டு ஃபஸ்ட் டைம் நான் பார்க்குறேன். பிகாஸ் ஒரு ஒரு சின்ன காஸ்டிங்கில் ஒரு ஒரு சிங்கிள் லீடில் ஒரு ஹீரோ ஹீரோயின் இருக்கிற ஒரு செட்டப்லேயே there are directors who take so much of tension and take it on actors. But he is ரொம்ப ரிலாக்ஸ்டாக இருக்கார். He knows what he wants and he is doing what he wants. So அது which is really important. I want to add something to that. இப்போ പറഞ്ഞதில்ல എനിക്ക് ഒന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അസിസ്റ്റൻസ് ആയിട്ട് whether it's costumes, makeup ഇതിലെല്ലാത്തിലും ഫീമെയിൽസ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഡയറക്ടറാണ് അല്ലേട്ടൻ. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം I feel very safe in his set. All the girls as well. So it's a very എന്താ പറയുക he's a very caring person. അതുപോലെ ഗേൾസ് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലാണ്ട് സെറ്റിൽ. That's the reason we are sitting here. And because there are 20 more days of shoot left and we are saying all this. Yeah, matters. Still we are saying because there are few scenes which is going to be added for us because of the humble appreciation being given by two actors from this film. So thank you Anileta that a couple of scenes are going to be added. Did you say about a coffee? Adhe cappuccino va. Cappuccino. Yeah. See, but now you know as you know, so much of lies has been happening in this film sets. You know, trying to. Movie script cast and yeah, I think you're the first one to be casted. I am the last one to be casted. No. I am the first one. Okay, one. And last. Two. And what about me? Oh, you're in the film. The only focus is on the color look. Lecture hota hai. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി ഒരു ഫാൻറ്റസി ഫിലിമാണ്. അതിലേക്കാൾ ഏറെ ഒരു വളരെ നല്ല മെസ്സേജ് ഉള്ളൊരു ഫിലിമാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, എൻവയൺമെൻറ്റ് റിലേറ്റഡ്. അപ്പോൾ നല്ലൊരു മെസ്സേജുള്ള മൂവിയും കൂടെയാണ്. Probably you can say dedication to nature. Because in this global world where people haven't realized you know how nature is supporting us, I think this film will definitely be a treat in terms of visuals. എന്തായാലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാനില്ലാതാഷ്ടമേനോന്ന് ഇങ്ങനൊരു ഫിലിം മേക്ക് ചെയ്യാൻ തോന്നുകയും അതിൽ ഞങ്ങളെല്ലാവരും പാട്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ എന്താ പറയുക ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയണേന്നുള്ളത് നിങ്ങൾക്ക് സിനിമ ആണെന്ന് മനസ്സിലാവും. ഒരു നന്മയുണ്ട്, ഒരു മെസ്സേജുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ആംബിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നിക്കൽ ആസ്പെക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഈവൻ അതിൻ്റെ എക്സിക്യൂഷൻ്റെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു പടി കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓവർ കോൺഫിഡൻസ് അല്ല, ഒരു വിശ്വാസമാണ്, ഒരു ധൈര്യമാണ്. ഒരു റിസ്ക് ഫാക്ടറും ഉണ്ട്. എന്താണെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഒരു എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ്, ഇത്രയും അധികം ആൾക്കാർ, ഇത്രയും അധികം ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ്, അപ്പം അവരുടെ എല്ലാവരുടെയും ഒരു എഫേർട്ട് വേസ്റ്റ് ആവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.